അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഗുഡ്നെസ് പാത്ത് നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പവിത്രമാകപ്പെട്ട റബീഉൽ അവ്വൽ മാസമാണ് നമ്മിലേക്ക് ആഗതമായി കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അള്ളാ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ചരിത്രം അഥവാ അവിടുത്തെ ജീവിതം, അവിടുത്തെ മക്കൾ ആരെല്ലാമാണ്, അവിടുത്തെ പത്നിമാരാരെല്ലാമാണ് എന്ന ഒരു ബയോഡാറ്റ ഇൻഷാല്ലാ നമുക്ക് പറയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ റബീഉൽ അവ്വലിൽ അതിന് മുന്നോടിയായി നബിദിനത്തിനെ കുറിച്ചും അതുപോലെ തന്നെ റബീഉൽ അവ്വലിനെ കുറിച്ചുമുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റബീഉൽ അവ്വൽ മാസത്തെ ഒരാൾ വരവേറ്റാൽ സ്വലാത്തുകൾ കൊണ്ട് ആ റബീഉൽ അവ്വൽ മാസത്തെ ബഹുമാനിക്കുകയാണെങ്കിൽ അയാൾക്ക് വലിയ പുണ്യമുണ്ട്, അയാളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാകും. കാരണം മുൻകഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞിട്ടുണ്ട്, തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പ് തന്നെ സുന്നത്താക്കാനുള്ള കാരണം ആ ദിവസത്തിനെ മാനിച്ചുകൊണ്ടാണ്. ആ ദിവസം ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസമാണ്, ഈ ഭൂലോകത്തേക്ക് വന്ന ദിവസമാണ്, അതിനെ മാനിച്ചുകൊണ്ടാണ് ഈ തിങ്കളാഴ്ച ദിവസം നോമ്പ് നിൽക്കുന്നത്. എന്നാൽ റബീഉൽ അവ്വൽ മാസം, അത് ഒന്നാം വസന്തം റബീഉൽ അഥവാ വസന്തം, ഒന്നാം വസന്തമായ റബീഉൽ അവ്വൽ ആ മാസത്തെ നാം ബഹുമാനിച്ചുകൊണ്ട് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി ഹബീബിലേക്ക് സമർപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാല്ലാ വരും ദിവസം ക്ലാസ്സുകളിൽ നമുക്ക് കാര്യമായി സംസാരിക്കണം റബീഉൽ അവ്വലിനെ കുറിച്ചും നബിദിനത്തിനെ കുറിച്ചും നബിതങ്ങളെക്കുറിച്ചും മറ്റു ഇസ്ലാമിക വിഷയങ്ങളെല്ലാം നമുക്ക് പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ ദിവസവും മുടങ്ങാതെ നടക്കുന്ന ക്ലാസ് ഇന്നും മുടങ്ങരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ ഒരു ചെറിയ വിഷയം നിങ്ങളിലേക്ക് എത്തിക്കാൻ താല്പര്യപ്പെട്ടത്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. റബീഉൽ അവ്വലിനെ നല്ല രൂപത്തിൽ സ്വീകരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ. ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ്നെസ് പാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.